ഗ്രീക്കുകാരന്റെ യാത്ര ലോകത്തെ പിടിച്ചു കുലുക്കുകയും വളരെ ആവേശം കൊള്ളിക്കുകയും ചെയ്തു എന്നത് സത്യമാണ്. മനുഷ്യൻ ആദ്യമായാണ് ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്നത്. തീർച്ചയായും ഒരു മഹാസംഭവം തന്നെ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ധാരാളം തെറ്റിദ്ധാരണകളും ഊഹാപോഹങ്ങളും നിലനിൽക്കുന്നത്. 60-കളിലോ 70-കളിലോ സോവിയറ്റ് ഗവൺമെന്റ് ഈ ഊഹാപോഹങ്ങളെ തുടച്ചുമാറ്റത്തക്ക വിധത്തിൽ വിവരങ്ങൾ പുറത്തുവിട്ടില്ല എന്നത് തികച്ചും തെറ്റായ ഒന്നായി കാണാം. ചിലപ്പോൾ അവ അത്ര പ്രാധാന്യം അർഹിക്കുന്നില്ല എന്നതുകൊണ്ടായിരിക്കാം അത്. എങ്കിലും അവ എന്താണെന്ന് നമുക്കൊന്ന് ചുരുക്കി പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത്, യുറിഗുകാറിന്റെ യാത്ര ഒരു ഫ്ലോലെസ് കുറ്റമറ്റ ഒരു യാത്രയായിരുന്നു എന്നതാണ്. തീർച്ചയായും ആദ്യത്തെ യാത്രയായതിനാൽ അന്ന് കരാലോവിനും ടീമിനും എന്നല്ല ലോകത്തുള്ള റോക്കറ്റ് വിദഗ്ധർക്കും ഒക്കെ തന്നെ വേണ്ടത്ര അനുഭവങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ട് അതങ്ങനെയാവാൻ സാധ്യത തീർച്ചയായും കുറവായിരുന്നു. എന്നാൽ അത് അപകടത്തിലോ മരണത്തിലോ ഒന്നും തന്നെ കലാശിച്ചില്ല. യാത്രയിലെ ചില പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ആദ്യത്തെ പ്രശ്നം, റോക്കറ്റിന്റെ മൂന്നാമത്തെ ഘട്ടം ഈ ബ്ലോക്ക് 1/2 സെക്കൻഡ് കൂടുതൽ ജ്വലിച്ചതിനാൽ വോസ്റ്റോക്ക് ബഹിരാകാശ പേടകം ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ 230 കിലോമീറ്ററിൽ മാത്രം എത്തേണ്ടിയിരുന്ന സ്ഥലത്ത് 327 കിലോമീറ്ററിലേക്ക് പോയി. അതായത് ഏകദേശം 100 കിലോമീറ്റർ അധികം. ഇത് ബഹിരാകാശത്തെ ഒരു വലിയ തീർച്ചയായും ഒരു പ്രശ്നമാണ്. യുറിഗഗാറിൻ ഏകദേശം 100-110 മിനിറ്റുകൾ കൊണ്ട് ഭൂമിയെ ഒരു പ്രാവശ്യം വലം വെച്ച് തിരിച്ച് സോവിയറ്റ് മണ്ണിൽ ഇറങ്ങാനാണ് പ്ലാനിട്ടിരുന്നത്. അതായത് ഗഗാറിന് സത്യത്തിൽ ഭക്ഷണമൊന്നും തന്നെ ആവശ്യമില്ല. പരീക്ഷണാർത്ഥം ഭക്ഷണം കഴിച്ചിരുന്നു എന്നത് ശരി. എങ്കിലും 7 ദിവസത്തെ ഭക്ഷണം വോസ്റ്റോക്സ് ബഹിരാകാശ പേടകത്തിൽ കരുതിയിരുന്നു. എന്തെങ്കിലും കാരണവശാൽ റിട്ടേൺ ജേണിയുടെ ബ്രേക്കിംഗ് പരാജയപ്പെട്ടാൽ വായു ഘർഷണം കൊണ്ട് 5 ദിവസത്തിനുള്ളിൽ ഗഗാറിന് ഭൂമിയിൽ തിരിച്ചിറങ്ങാൻ പറ്റും. അതായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ അപ്പോജി ഭൗമോച്ചം ഭൂമിയിൽ നിന്നും ഒരു വാഹനം ഏറ്റവും ദൂരെ എത്തുന്ന സ്ഥലം 100 കിലോമീറ്ററിൽ കൂടുതൽ അധികമായി പോയതിനാൽ യുറി ഗഗാറിന് വായു ഘർഷണം കൊണ്ട് ഭൂമിയിൽ തിരിച്ചെത്താൻ 30 ദിവസത്തോളം എടുക്കുമായിരുന്നു. ഇത് ഭക്ഷണമില്ലായ്മയിലേക്ക് നയിക്കും, തീർച്ചയായും മരണത്തിലേക്കും. പക്ഷേ ഭാഗ്യവശാൽ അത് സംഭവിച്ചില്ല. മറ്റൊന്ന്, തിരിച്ചു വരാനുള്ള ബ്രേക്ക്, അതായത് ഒരു ചെറിയ റോക്കറ്റ് ബൂസ്റ്റർ ജ്വലനത്തിന്റെ സമയം ഇക്കാരണത്താൽ ഇത്തിരി നേരത്തെ ആകാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങൾ ഉത്ഭവിച്ചേക്കാം. ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. അതിന്റെ ജ്വലനത്തിന്റെ നിയന്ത്രണം ഭൂമിയിൽ നിന്നും ടേക്ക് ഓവർ ചെയ്യാൻ നിയന്ത്രിക്കാൻ പറ്റുമെന്നതിനാൽ അത് വലിയൊരു പ്രശ്നമല്ലെങ്കിൽ കൂടി സാങ്കേതികമായി പ്രശ്നം തന്നെയാണ്. ഇതേ കാരണത്താലാണ് യുറി ഗഗാറിൻ സമാറ പട്ടണത്തിൽ നിന്നും കുറച്ച് തെക്ക് വശത്തുള്ള സ്ഥലത്ത് വന്നിറങ്ങേണ്ടിടത്തിന് പകരം ഏകദേശം 300 കിലോമീറ്റർ നേരത്തെ തെക്കായി സാരാറ്റോവ് പ്രദേശത്ത് വന്നിറങ്ങിയത്. ഗഗാറിൻ ഇറങ്ങേണ്ട സ്ഥലത്തിനേക്കാൾ മുൻകൂട്ടി ഇറങ്ങുകയായിരുന്നു. എന്തെങ്കിലും കാരണവശാൽ തിരിച്ചു വരാൻ വിഷമം ഉണ്ടായാൽ ഒരു ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. അതിനൊരു പാസ്വേഡുമുണ്ട്. കമ്പ്യൂട്ടറാണ് അത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് നിയന്ത്രിക്കാൻ പറ്റും. ഇവ രണ്ടും പരാജയപ്പെടുകയാണെങ്കിൽ ഗഗാറിന് തന്നെ അത് ചെയ്യാൻ കഴിയുമായിരുന്നു. ഈ പാസ്വേഡ്
ഒരു കടലാസിൽ എഴുതി കവറിലിട്ട് പൂട്ടി ഗഗാറിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ പറയപ്പെടുന്നത് ഗഗാറിൻ റോക്കറ്റിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് കെറാലേവ് ഈ നമ്പർ ഗഗാറിന്റെ ചെവിയിൽ പറഞ്ഞിരുന്നു. കെറാലേവിന് തീർച്ചയായും ടെൻഷൻ ഉണ്ടാവും. ഈ ഇതൊരു പരാജയമായി പോയെങ്കിൽ അതൊരു അഭിമാന പ്രശ്നം മാത്രമല്ല, ഒരു ജീവഹത്യ കൂടിയാണ് അതുകൊണ്ട്. പക്ഷേ ഗഗാറിൻ അത് ഉപയോഗിക്കേണ്ടി വന്നില്ല. അതുപോലെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗഗാറിൻ വന്നിറങ്ങിയപ്പോൾ ഗഗാറിൻ ഏതോ ഒരു ഡെവിൾ ആണ് എന്ന് കരുതി ഗ്രാൻഡ് ഒരു ആ കൃഷി സ്ഥലത്ത് കൃഷി ചെയ്തിരുന്ന ഒരു അമ്മൂമ്മയും കൊച്ചുമകളും ഓടിപ്പോയെന്ന കഥ. സത്യത്തിൽ അവർ ഓടിപ്പോയിരുന്നില്ല. ഗഗാറിനോട് സംസാരിക്കുകയും ഗഗാറിന് പാല് കൊടുക്കുകയും മറ്റുമാണ് ചെയ്തിരുന്നത്. ഇതുപോലെ പൊടിപ്പും തൊങ്ങലും വെച്ച് തമാശ രൂപത്തിൽ മിക്കവരും പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമാണ് ഗഗാറിൻ അസംബ്ലി ബിൽഡിംഗിൽ നിന്നും ലോഞ്ച് പാഡിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ബസ് നിർത്താൻ ആവശ്യപ്പെടുകയും ബസിന്റെ ടയറിന്മേൽ മൂത്രമൊഴിക്കുകയും ചെയ്തു എന്ന് പറയുന്ന കഥ. എനിക്ക് അത്ഭുതം നിന്ന കാര്യം, റഷ്യയിലെ വിശാലമായ സ്റ്റെപ്പിയിൽ മൂത്രമൊഴിക്കാൻ ധാരാളം സ്ഥലം പരന്നു കിടക്കവേ ബസിന്റെ ടയറിൽ മൂത്രമൊഴിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. എന്നാൽ സോവിയറ്റ് രേഖകൾ പൊതുജനങ്ങൾക്കായി കൊടുത്ത 2000-ൽ പല ചരിത്രകാരന്മാരും ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുകയും അങ്ങനെയൊന്നും നടന്നിട്ടില്ലെന്നും ഇപ്പോഴും അങ്ങനെ നടക്കാറില്ലെന്നും പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ കിംവദന്തി എങ്ങനെ പ്രചുര പ്രചാരം നേടി എന്നത് അത്ഭുതമുണ്ടാക്കുന്നതാണ്. മറ്റൊന്ന്, യൂറി ഗഗാറിൻ തിരിച്ചു വരുമ്പോൾ യൂറി ഗഗാറിൻ ഇരുന്നിരുന്ന പേടകവും അതിന്റെ സർവീസ് മോഡ്യൂളും തമ്മിൽ അകന്നു പോകേണ്ടതുണ്ട്. രണ്ടും സെപ്പറേറ്റായി അത് വിഭജിച്ച് അകന്നു പോകേണ്ടതുണ്ട്. അത് പ്രശ്നമുണ്ടാക്കി ഇരുന്നു എന്നാണ് പാശ്ചാത്യ റോക്കറ്റ് വിദഗ്ധർ പറയുന്നത്. എന്നാൽ രേഖകൾ കാണിക്കുന്നത് സത്യത്തിൽ അതായിരുന്നില്ല പ്രശ്നം. ബ്രേക്കിംഗ് നടന്നു കഴിഞ്ഞ ഉടൻ തന്നെ സ്പീഡ് വളരെ കുറഞ്ഞുവെങ്കിലും വോസ്റ്റോക്ക് ബഹിരാകാശ പേടകം അതിവേഗതയിൽ കറങ്ങാൻ തുടങ്ങി, സ്പിൻ ചെയ്യാൻ തുടങ്ങി എന്നതാണ് പ്രധാന പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നീട് വോസ്റ്റോക്കിന്റെ ബ്രേക്കിംഗ് സിസ്റ്റത്തെ കുറിച്ചുള്ള റാഡാർ വിവരങ്ങളും അതിന്റെ ഭൗതികമായ പരിശോധനയൊക്കെ നടന്നതിൽ നിന്നും അതിന്റെ വശത്തുള്ള ഒരു വാൾവ് പ്രോപ്പറായി അടയാതിരുന്നത് കാരണം ഇന്ധനവും ഓക്സിജനും അതിൽ കൂടി പുറത്തേക്ക് പ്രവഹിക്കുകയും അതൊരു സ്പിൻ ഉണ്ടാക്കുകയും ചെയ്തതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. സോറി. അത് എന്നാൽ ഇതിനേക്കാളൊക്കെ പ്രശ്നം എന്ന് തോന്നിക്കുന്ന വസ്തുത ഗഗാറിനുമായുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഗഗാറിന്റെ ബഹിരാകാശ പേടകവും റോക്കറ്റും ചുരിയാറ്റം അഥവാ ബൈക്കിനൂറിൽ നിന്നും കുതിച്ചുയർന്ന് കിഴക്കോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞുവല്ലോ. അത് റഷ്യയുടെ സഖാലിൻ ദ്വീപിന് മുകളിൽ കൂടി കാംചാട്ക പെനിൻസുലയുടെ പസഫിക് ഓഷന്റെ മുകളിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ഗഗാറിൻ തന്റെ ഓർബിറ്റിന്റെ ഡീറ്റെയിൽസ്, അപ്പോജി, പെരിജി, ഇൻക്ലിനേഷൻ എന്നിവയെ കുറിച്ചൊക്കെ താഴേക്ക് ചോദിക്കുമ്പോഴൊക്കെ കാംചാട്കയിൽ സ്ഥാപിച്ചിരുന്ന നിരീക്ഷണ കേന്ദ്രത്തിലെ ആൾക്കാർ വിവരങ്ങൾ നൽകാൻ വിസമ്മതിക്കുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. ആ സംഭാഷണം ടേപ്പുകൾ കേട്ടാൽ അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഗഗാറിൻ ചോദിക്കുകയാണ്, ഞാൻ എന്തുയരത്തിലാണ്? പകരം മറുപടി, എല്ലാം ശരിയാണ് എന്നാണ്. ഈ എല്ലാം ശരിയാണ് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യുകയാണ്. ഗഗാറിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടി പിന്നീട് സോവിയറ്റ് യൂണിയന്റെ മറ്റൊരു ചരിത്രം സൃഷ്ടിച്ച, സ്പേസ് വാക്ക് നടത്തി ചരിത്രം സൃഷ്ടിച്ച അലക്സി ലിയോണോവിനെ കാംചാട്കയിലെ കേന്ദ്രത്തിൽ നിർത്തിയിരുന്നു. ലിയോണോവിനും വിവരങ്ങൾ കൈമാറാൻ അവർ വിസമ്മതിക്കുകയായിരുന്നു. പക്ഷെ ലിയോണോവ് തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മോസ്കോവിലേക്ക് ഫോൺ വിളിച്ച് വിവരങ്ങൾ ശേഖരിച്ച് പിന്നീട് ഗഗാറിന് കൊടുക്കുകയായിരുന്നു. ഇതിന് കാരണമായി പറയപ്പെടുന്നത് ഉദ്യോഗസ്ഥ പ്രഭുത്വത്തിൽ താഴെയുള്ള ഉദ്യോഗസ്ഥരുടെ ഭയമാണ്. കെറാലേവിന്റെ ദേഷ്യം ലോകപ്രസിദ്ധമാണ്. കെറാലേവിന്റെ പെർമിഷൻ ഇല്ലാതെ വിവരങ്ങൾ കൊടുത്താൽ അപകടമാവുമോ എന്ന് ധരിച്ച് അവർ അത് കൊടുക്കാതിരിക്കുകയായിരുന്നു. പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ കെറാലേവ് ഉടൻ തന്നെ ഇടപെടുകയും കാബ്രോസ്ക് നഗരത്തിലെ ഒരു ഷോർട്ട് വേവ് റേഡിയോ സ്റ്റേഷനിലൂടെ ഗഗാറിന് വിവരങ്ങൾ നൽകുകയും ചെയ്തു. ഷോർട്ട് വേവിലൂടെ കിട്ടുന്ന വിവരങ്ങൾ വളരെ വ്യക്തമായും ഗഗാറിനെ കേൾക്കാമായിരുന്നു.
അത് പ്രശ്നത്തെ കുറച്ചു. പസഫിക്കിന് മുകളിലൂടെ കടന്നു പോകുമ്പോൾ രാത്രിയായതിനാൽ സൂര്യൻ സൂര്യാസ്തമയം കാണുന്നത് തന്റെ അശ്രദ്ധ മൂലം ഗഗാറൻ നഷ്ടപ്പെട്ടു പോയെന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് യാത്രയിലുള്ള 100 മിനിറ്റിലുടനീളം ഗഗാറിൻ തന്റെ താൻ കാണുന്നതും കേൾക്കുന്നതും തന്റെ അനുഭവങ്ങളും ഒരു നോട്ട് പാഡിൽ കുറിച്ചിരുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കവേ കഴിക്കുന്ന സമയത്ത് നോട്ട് പാഡിനെ വോസ്റ്റോക്കിനുള്ളിൽ ഫ്ലോട്ട് ചെയ്യാൻ വിട്ടു. പെൻസിൽ കൊണ്ടാണ് എഴുതിയിരുന്നത്. തിരിച്ച് നോട്ട് പാഡ് പിടിച്ചെടുത്തപ്പോൾ പെൻസിൽ അതിൽ നിന്ന് പൊട്ടി അകന്നു, ഒരു ചരട് പൊട്ടി അകന്നു. അങ്ങനെ എഴുതാൻ വശമില്ലാത്ത ഗഗാറിൻ തന്റെ ഓഡിയോ റെക്കോർഡിംഗിൽ വീണ്ടും റെക്കോർഡ് ചെയ്യുകയാണ്. ഇത് കാരണം മുൻപ് റെക്കോർഡ് ചെയ്ത ചില ഭാഗങ്ങൾ നഷ്ടമായി പോയിട്ടുണ്ട്. ഇത്തരം പ്രശ്നങ്ങളാണ് യാത്രയിൽ ഉണ്ടായിരുന്നത്. അത് നമ്മൾ ഇംഗ്ലീഷിൽ ടീത്തിങ് പ്രോബ്ലം, ബഹിരാകാശ യാത്ര തുടങ്ങുമ്പോൾ നമ്മുടെ അനുഭവം വളരെ കുറവായതിനാൽ ഇത്തരം സംഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. പലപ്പോഴും അത് അപകടം വിളിച്ചു വരുത്താനും ഉണ്ട്. അതുപോലെ മറ്റൊരു പ്രശ്നമായിരുന്നു ഗഗാറിന്റെ വോസ്റ്റോക്കിന്റെ പ്രൈമറി പ്രധാന പാരച്യൂട്ട് തുറന്നിരുന്നു. അതുപയോഗിച്ചാണ് താഴേക്ക് ഇറങ്ങേണ്ടത്. എന്നാൽ പ്രൈമറി പാരച്യൂട്ട് തുറന്നില്ലെങ്കിൽ തുറക്കാനായി ഒരു സ്റ്റാൻഡ് ബൈ സെക്കൻഡറി പാരച്യൂട്ട് ഉണ്ട്. അപകടത്തിൽ അതും തുറന്നുപോയിരുന്നു. ഇങ്ങനെ 2 പാരച്യൂട്ടിലാണ് ഗഗാറിൻ ഇറങ്ങുന്നത്. സത്യത്തിൽ 2 പാരച്യൂട്ട് കൂടുതൽ സേഫായി ഇറങ്ങാൻ, അപകടരഹിതമായി ഇറങ്ങാൻ സഹായിക്കുന്നതാണ്. പക്ഷേ സാങ്കേതികമായി അത് തെറ്റാണ്. എന്തുകൊണ്ട് അത് തുറന്നുപോയി എന്നത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. ഇതൊക്കെയായിരുന്നു യുറി ഗഗാറിന്റെ ആദ്യ യാത്രയിലെ പ്രശ്നങ്ങൾ. പ്രശ്നങ്ങളൊന്നും വലിയ ഗുരുതരമായ പ്രശ്നങ്ങളായിരുന്നില്ല. സോവിയറ്റ് എഞ്ചിനീയേഴ്സിന് ഇതിൽ സംഭവിച്ച ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടായിരുന്നു. ഭൂനിയന്ത്രണ കേന്ദ്രത്തിൽ നിന്നും അവയെ ഓവർ റൈഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ചില കാര്യങ്ങളിൽ യുറി ഗഗാറിന് തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമായിരുന്നു. അതിനാൽ ഗഗാറിന് ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കുറവായിരുന്നു. എങ്കിലും ബഹിരാകാശ മത്സരത്തിന്റെ ചൂടിൽ പരാജയ സാധ്യതകൾ ഉണ്ടായിട്ട് കൂടി ഇത്തരത്തിലൊരു ശ്രമത്തിന് മുതിർന്നത് കെറാലേവിന്റെ അഡ്വഞ്ചറസ് നേച്ചറാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. കെറാലേവ് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ സോവിയറ്റ് യൂണിയന് ഈ സ്പേസ് റെക്കോർഡുകൾ ഒന്നും തന്നെ സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നില്ല. കെറാലേവിന്റെ R7 റോക്കറ്റ് ആണ് ഇന്നത്തെ സോയൂസ് റോക്കറ്റിന്റെ കൂടി അടിസ്ഥാനമായിരിക്കുന്നത്. അങ്ങനെ ഗഗാറിൻ പാശ്ചാത്യ ലോകത്തെ വിറപ്പിച്ചുകൊണ്ട് ഞെട്ടിപ്പിച്ചുകൊണ്ട് തന്റെ ചരിത്ര പ്രസിദ്ധമായ യാത്ര നടത്തി. ബഹിരാകാശ ചരിത്രത്തിൽ സോവിയറ്റ് യൂണിയന്റെ പേര് തങ്കലിപികളിൽ കുറിക്കപ്പെട്ടു. 50 വർഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ 60 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇതൊക്കെ പരിശോധിക്കുമ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും ബഹിരാകാശ രംഗത്ത് അപകടങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതിൽ 90% മനുഷ്യരുടെ കൈകളാൽ ഉണ്ടാക്കപ്പെട്ട, നമ്മുടെ തീരുമാനങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട അപകടങ്ങളാണ്, സാങ്കേതിക വിദ്യ കൊണ്ടുള്ള അപകടങ്ങളല്ല. ബഹിരാകാശ സാങ്കേതിക വിദ്യ തീർച്ചയായും ക്രമേണ കുറ്റമറ്റതായി തീരുകയും ഈ കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ അപകടങ്ങൾ വളരെ കുറയുകയും ചെയ്തിട്ടുണ്ട്. സാഹസികരെ, ഈ പ്രപഞ്ചം എന്താണെന്ന് അന്വേഷിക്കാൻ താല്പര്യമുള്ളവരെ, ഇപ്പോഴും ബഹിരാകാശം മാടി വിളിക്കുകയാണ്. താങ്ക് യു.